നമസ്കാരം പ്രേക്ഷകരെ. അപ്പോൾ ഞങ്ങൾ ഈ ഓൺ ദ വേ ആണ്, ഇന്ന് ഒരാളെ കാണാൻ പോവുകയാണ്. സ്ഥിരം നമ്മുടെ റേഡിയോയിലൊക്കെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ദുഃഖാവസ്ഥ, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവശതകളും പ്രശ്നങ്ങളുമൊക്കെ നമ്മളോടൊക്കെ ഫോണിലൂടെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, മുരുകൻ. അദ്ദേഹത്തെ ഈ ഒന്നാം ഓണം ദിവസം, ഉത്രാട ദിവസം നമ്മൾ കാണാൻ പോയാണ്. എന്നോടൊപ്പം പ്രവീണുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലോട്ടുള്ള പോകുന്ന വഴിയിലാണ്, അന്ന് വഴിയിൽ വെക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ തരണമല്ലോ, അത് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. അപ്പോൾ മുരുകൻ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന റേഡിയോയിലൂടെയൊക്കെ എൻ്റെ പരിപാടിയിലൊക്കെ വിളിക്കാറുണ്ട്, പ്രവീൻ്റെ പരിപാടിയിൽ കാതോടൊക്കെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തെ നമ്മൾ കാണാൻ പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ഒരു വ്യക്തിയും കൂടെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മുടെ റേഡിയോയിലും മുരുകനോടൊപ്പം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന മുരുകൻ്റെ അമ്മയാണിത്. അമ്മയുടെ പേരൊന്ന് പറഞ്ഞോളൂ. ചെല്ലമ്മ. ചെല്ലമ്മ. അപ്പം മുരുകനെ നോക്കിയൊക്കെ ചെയ്യുന്നത് ഈ അമ്മയാണ്. എനിക്കൊന്ന് അമ്മ, എന്തുണ്ട് വിശേഷം? ഒരുപാട് അനുഭവിച്ചു, അനുഭവിക്കാതൊന്നുമില്ല. അതായത് ഇങ്ങനെ ഒരാളെ നോക്കുന്നില്ലേ? അത് അമ്മ ഈ ആരോഗ്യത്തിലും പ്രായത്തിലും ഒക്കെ കൊണ്ടുപോയടുത്തും പാടായി. കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ചു. അവിടെ ചെന്നും ഭാര്യയും മക്കളും, ഭാര്യയും മക്കളും അതിലും കടന്ന് ഞാൻ അറിയിച്ചു. ഇനി എനിക്ക് ദുരിതമൊന്നും ഇല്ല, സ്വർഗത്തിൽ ഇരുന്നാവാ. ഓക്കെ, ഞാൻ അമ്മയൊന്ന് പരിചയപ്പെടുത്തി. എനിക്കറിയാം വിഷമങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അത് ഇവിടെ അതിജീവനമാണല്ലോ, എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ അതിജീവനമാണ്. ഓണാശംസകൾ. പ്രിയ പ്രേക്ഷകരെ, ഇതാണ് മുരുകൻ, നമ്മുടെ റേഡിയോയിൽ സ്ഥിരം വിളിക്കുന്ന, എന്റെ പരിപാടിയിലും പ്രവീൻ്റെ പരിപാടിയിലും ഒക്കെ വിളിക്കുന്ന ഒരു ശ്രോതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ആ വിഷമ അവസ്ഥകൾ നമ്മൾ റേഡിയോയിലൂടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതിജീവനത്തിന്റെ കഥയാണ്, ഇപ്പോഴും അതിജീവനം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതായത് ഒരു ജീവിതമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു പാഠമാണിത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ഓണ ദിവസത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഇതാണ് മുരുകൻ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിക്കോളൂ. മുരുക, അപ്പൊ എന്താണ് റേഡിയോ ആയിട്ടുള്ള എങ്ങനെയാണ് ബന്ധം? വളരെ റേഡിയോ ഞാൻ പണ്ട് മുതലേ കേൾക്കും, എനിക്ക് എഫ് എം ഭയങ്കര ഇഷ്ടമാണ്. ഇനി പാട്ട് സാറിന്റെ പരിപാടി ഉണ്ടെങ്കിൽ രാത്രി ഇന്നലെ മെനഞ്ഞാൽ നിങ്ങള് സാറ് അധികം സംസാരിക്കൊന്നും വേണ്ട, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്, അത്രയും ഉള്ളു. അപ്പൊ ഞാന് ജനങ്ങൾക്ക് അറിയണമല്ലോ മുരുകൻ ആരാണെന്ന്, ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, അതുകൊണ്ട് പരിചയപ്പെടുത്തിയത്. ഇതാണ് മുരുകന്റെ ഒരു ലോഗോ എന്ന് പറയുന്നത്. ഈ ചെറിയ ഒരു മുറിക്കകത്താണ് അദ്ദേഹം കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വിഷമാവസ്ഥ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാം. എന്താ പറയണ എനിക്കറിയില്ല. അപ്പോൾ ഇനിയും നമ്മളൊക്കെ സഹായിക്കാനുണ്ട്. അപ്പൊ ശരി, ശരി സാർ. ഞാൻ പ്രവീൺ സാർ ബീച്ച് റോട്ടിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രവീൺ ഇങ്ങോട്ട് ഉണ്ട്.